നമസ്കാരം. വിവാഹ വഴികാട്ടിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വാട്സപ്പിലൂടെ ലഭിച്ച പുനർവിവാഹം നോക്കുന്ന നായർ ഈഴവ ക്രിസ്ത്യൻ യുവതികളുടെ ഡീറ്റെയിൽസാണ് ഈ ഒരു എപ്പിസോഡിലൂടെ ഷെയർ ചെയ്യുന്നത്. ഡീറ്റെയിൽസും ഡിമാൻഡ്സും കേട്ടതിന് ശേഷം മാത്രം താല്പര്യമുള്ളവർക്ക് ഞങ്ങളുടെ വാട്സപ്പ് നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ഞങ്ങളുടെ ഈ പരിപാടി യൂസ്ഫുള്ളാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കൂടെ മറക്കരുത്. വിവാഹമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ കാര്യങ്ങളെല്ലാം രണ്ടു കൂട്ടരും നന്നായി തിരക്കി അറിഞ്ഞതിന് ശേഷം മാത്രം വേണം മുന്നോട്ട് പോകാനായിട്ട്. പണമിടപാടുകൾ നടത്തുമ്പോൾ നിങ്ങളുടെ സ്വന്തം ഉത്തരവാദിത്തത്തിൽ മാത്രം ചെയ്യാം. വിവാഹ വഴികാട്ടി എന്നറിയുന്ന നമ്മുടെ ഓഫീസിനോ യൂട്യൂബ് ചാനലിനോ അതിൽ യാതൊരുവിധ ഉത്തരവാദിത്വം ഉണ്ടായിരിക്കുന്നതല്ല. ഇന്ന് ആദ്യമായിട്ട് പറയുന്നത് ശ്രീദേവിയുടെ ഡീറ്റെയിൽസാണ്. ശ്രീദേവിക്ക് 57 വയസ്സാണ്. ഹസ്ബൻഡ് മരിച്ചതാണ്. കുട്ടികളൊന്നുമില്ല. പൂരം നക്ഷത്രമാണ്. ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റിലാണ്. ഫാമിലി ഫാദർ ലേറ്റാണ്, മദർ ലേറ്റാണ്, രണ്ട് ബ്രദേഴ്സാണുള്ളത്. അതിലൊരാൾ ലേറ്റാണ്, ഒരാൾ മാരീഡാണ്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് 65 വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് നോക്കുന്നത്. ഗവൺമെൻറ് ജോബ്, റിട്ടയർഡ് ആയൊരു മിലിറ്ററി, അങ്ങനെയൊക്കെയുള്ള പ്രപ്പോസലാണ് കൂടുതൽ ഇൻട്രസ്റ്റ് എന്ന് അറിയിച്ചിട്ടുണ്ട്. നല്ല ഫാമിലി ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. നായർ ഈഴവ വിഭാഗത്തിൽ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കുന്നുണ്ട്. കോട്ടയം കൊല്ലം ഡിസ്ട്രിക്റ്റിനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് കൊടുക്കുന്നതെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. അടുത്തത് സീനയുടെ ഡീറ്റെയിൽസാണ്, സീമയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത്. സീമയ്ക്ക് 42 വയസ്സാണ്. ഹിന്ദു ഈഴവ കാസിലാണ് വരുന്നത്. ആളുടെ ക്വാളിഫിക്കേഷൻ SSLC ആണ്. പ്രൈവറ്റ് ജോബാണ് ചെയ്യുന്നത്. ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ്, മദർ ഹൗസ് വൈഫാണ്. ഒരു ബ്രദറും ഒരു സിസ്റ്ററാണ് ഉള്ളത്. അവരെല്ലാം മാരീഡാണ്. ഇവരുടെ സ്ഥലം വരുന്നത് കൊല്ലം ഡിസ്ട്രിക്റ്റാണ്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് 52 വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കും. ഓൾ കേരള പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ട്. ജില്ല പ്രശ്നമില്ല. SC ST ഒഴികെ ഹിന്ദുവിലെല്ലാ പ്രപ്പോസലും പരിഗണിക്കുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് വിജയകുമാരിയുടെയാണ്. വിജയകുമാരിക്ക് 58 വയസ്സാണ്. ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത്. അവരുടെ ക്വാളിഫിക്കേഷൻ SSLC താഴെയാണ് വരുന്നത്. ഇവരുടെ ഫാമിലി ഫാദർ ലേറ്റാണ്, ഫാദറും മദറൊക്കെ ലേറ്റാണ്. ഒരു ബ്രദറും ഒരു സിസ്റ്ററുമാണ് ഉള്ളത്. അവരെല്ലാം മാരീഡാണ്. ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് 65 വയസ്സ് വരെയുള്ള പ്രപ്പോസൽ നോക്കുന്നുണ്ട്. ഈഴവ, ക്രിസ്ത്യൻ, നായർ, വിശ്വകർമ്മ വിഭാഗങ്ങളിലൊക്കെ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കും. ജില്ലകൾ എറണാകുളം, പാലക്കാട്, തൃശ്ശൂർ, കോഴിക്കോട് ഡിസ്ട്രിക്റ്റുകളാണ് പരിഗണിക്കുന്നത്. ഇവരുടെ ഡിസ്ട്രിക്റ്റ് വരുന്നത് കോഴിക്കോടാണ്. അടുത്തതായിട്ട് ഇന്ദുവിൻ്റെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത്. ഇന്ദുവിന് 57 വയസ്സാണ്. ഹിന്ദു ഈഴവ കാസ്റ്റിലാണ് വരുന്നത്. ഡിവോഴ്സാണ്. ഒരു മകനുണ്ട്. മകൻ്റെ മാരേജ് കഴിഞ്ഞതാണ്. ഇവൻ്റെ ഫാമിലി ഫാദറും മദറൊക്കെ ലേറ്റാണ്. 3 ബ്രദേഴ്സും 2 സിസ്റ്റേഴ്സും ഉണ്ട്. അവരെല്ലാം മാരീഡാണ്. ഇവൻ്റെ സ്ഥലം വരുന്നത് കായംകുളമാണ്. ആലപ്പുഴ ഡിസ്ട്രിക്റ്റിലാണ് വരുന്നത്. ഡിമാൻഡായിട്ട് പറയുന്നത് 65 വയസ്സ് വരെയുള്ള പ്രപ്പോസൽ നോക്കുന്നുണ്ട്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ഡിസ്ട്രിക്റ്റുകളാണ് മെയിനായിട്ട് പ്രിഫർ ചെയ്യുന്നതെന്നാണ് അറിയിച്ചിട്ടുള്ളത്. ഈഴവ, നായർ, ക്രിസ്ത്യൻ വിഭാഗങ്ങളിൽ വരുന്ന പ്രപ്പോസലുകൾ പരിഗണിക്കുന്നു കൂടി അറിയിച്ചിട്ടുണ്ട്. അടുത്തത് ഒരു ക്രിസ്ത്യൻ RC യുവതിയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത്. ആളുടെ പേര് ജോസിയ. 36 വയസ്സാണ്. SSLC ആണ് വിദ്യാഭ്യാസം വരുന്നത്. പ്രൈവറ്റ് ജോബുകൾ ചെയ്യുന്നുണ്ട്. ഇവരുടെ സ്ഥലം വരുന്നത് ഇടുക്കി ഡിസ്ട്രിക്റ്റിലാണ്. ആൾ ഡിവോഴ്സാണ്. 2 കുട്ടികളുണ്ട്. കാണാനൊക്കെ നല്ല ഭംഗിയുള്ള സ്ത്രീയാണ്. ഹിന്ദു, ക്രിസ്ത്യൻ വിഭാഗങ്ങളിലെല്ലാം വരുന്ന പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ട്. മറ്റ് ഡിമാൻഡ്സുകളോ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. 48 വയസ്സ് വരെ വരുന്ന നല്ല പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കും. ജില്ല പ്രശ്നമില്ല എന്നും കൂടി അറിയിച്ചിട്ടുണ്ട്. അടുത്ത ഡീറ്റെയിൽസ് വായിക്കുന്നത് സുനീതയുടെയാണ്. സുനീത P. Thomas എന്നാണ് പേര് വരുന്നത്. 38 വയസ്സാണ്. സെക്കൻഡ് മാരേജ് ആണ്. 2 കുട്ടികളുണ്ട്. കുട്ടികൾ അവരുടെ അച്ഛൻ്റെ കൂടെയാണെന്ന് അറിയിച്ചിട്ടുണ്ട്. ഇവരുടെ ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. സ്റ്റിച്ചിങ് ചെയ്യുന്നുണ്ട്. സംഭവ ക്രിസ്ത്യൻ വിഭാഗത്തിലാണ് വരുന്നത്. ഇവരുടെ സ്ഥലം വരുന്നത് കോട്ടയം ഡിസ്ട്രിക്റ്റിലാണ്. ഇവരുടെ ഫാമിലി ഫാദർ മദർ ഒക്കെ ഉണ്ട്. പിന്നെ ഇവർ ഡിമാൻഡായിട്ട് പറയുന്നത് ജില്ലകൾ പ്രശ്നമില്ല, എല്ലാ ജില്ലകളിൽ നിന്നും വരുന്ന പ്രപ്പോസൽ നോക്കുന്നുണ്ട്. ക്രിസ്ത്യൻ വിഭാഗത്തിൽ വരുന്ന 45 വയസ്സ് വരെയുള്ള പ്രപ്പോസലാണ് പരിഗണിക്കുന്നതെന്ന് കൂടി അറിയിച്ചിട്ടുണ്ട്. മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളും ഉള്ളതായിട്ട് പറഞ്ഞിട്ടില്ല. അടുത്തത് വാസന്തിയുടെ ഡീറ്റെയിൽസാണ് വായിക്കുന്നത്. വാസന്തിക്ക് സെക്കൻഡ് മാരേജ് ആണ്. ഹസ്ബൻഡ് മരിച്ചതാണ്. 55 വയസ്സാണ്. ഡിഗ്രിയാണ് ക്വാളിഫിക്കേഷൻ. ട്രിവാൻഡ്രം ഡിസ്ട്രിക്റ്റിലാണ് വീട് വരുന്നത്. ഇവരെ ഡിമാൻഡായിട്ട് പറയുന്നത് 65 വയസ്സ് വരെയുള്ള പ്രപ്പോസൽ പരിഗണിക്കുന്നുണ്ട്.
ഭാര്യ മരിച്ചതോ ഡിവോഴ്സ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള പ്രപ്പോസലാണ് നോക്കുന്നത്. എന്തെങ്കിലും ഒരു ജോലി ഉണ്ടായിരിക്കണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എറണാകുളം, തൃശ്ശൂർ, ഇടുക്കി, മലപ്പുറം ഡിസ്ട്രിക്റ്റുകളിലൊക്കെ വരുന്ന പ്രപ്പോസലുകളെല്ലാം പരിഗണിക്കുന്നുണ്ട്. മറ്റ് യാതൊരുവിധ ഡിമാൻഡുകളും കാര്യങ്ങളും ഉള്ളതായിട്ട് അറിയിച്ചിട്ടില്ല. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസാണ് ഈ ഒരു എപ്പിസോഡിൽ ഉൾപ്പെടുത്തുന്നത്. പുതിയ ഡീറ്റെയിൽസുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.